ഇങ്ങോട്ട് ഇറങ്ങണം, എനിക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാർ? എന്തിനാണെന്ന് അറിഞ്ഞാലും നീ ഇറങ്ങൂ. ബാപ്പയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ആണോ? ഏത് ഹോസ്പിറ്റലിലേക്കാണ് ആവോ കൊണ്ടുപോകുന്നത് സാർ? അത് സിറ്റി ഹോസ്പിറ്റലിലേക്കാ. ഈ കൊടുങ്കാട്ടി കൂടെ ആണോടാ സിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നത്? ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? നല്ല വേദനയുണ്ട് രാജീവ്. ആ ചായ എടുക്കട്ടെ? വേണ്ട സാർ, ഞാൻ ഇപ്പൊ കുടിച്ചോളൂ. എന്തായി നമ്മുടെ ഫർദർ മൂവ്മെന്റ്സ്? സാർ, വിജയ് മേനോന് ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. അല്ല, രാജീവ് എങ്ങനെ ഇയാളുമായിട്ട് മുട്ടി? അത് പറയണമെങ്കിൽ ഇവന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി തന്നെ പറയേണ്ടി വരും സാർ. പത്താം തരം മുതൽ പി ജി വരെ സ്റ്റേറ്റ് ലെവൽ റാങ്ക് ഹോൾഡർ. അതിനുശേഷം ജേർണലിസം. ഇടയ്ക്ക് കുറച്ചാൾ ഇവിടെ കെൽട്ടോണിൽ. 9 മാസത്തിന് ശേഷം അവിടവും വിട്ടു. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പാർട്ട് ടൈം ലെക്ചർ 1.5 വർഷം. പിന്നീട് ബോംബെയിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന മൈൻ മിററിൽ 2 വർഷം തികച്ചില്ല. ചീഫ് എഡിറ്റർക്ക് ഇട്ട് പിടച്ചു. പക്ഷേ അവർ കേസാക്കിയില്ല. ഒരു കണ്ടീഷൻ വെച്ചു, ബോംബെ വിട്ട് പോകണമെന്ന്. അവിടെ നിന്നും വലിയൊരു ശീലം കിട്ടി, ഡ്രഗ്സ്. 1 വർഷം മുമ്പ് ഞാൻ റൂറലിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ വന്ന് പെട്ടത്. ബാറിൽ വെച്ചൊരു അടിപിടി, കത്തി കുത്തൽ അവസാനിച്ചത്. പക്ഷേ മറ്റവൻ ചത്തില്ല. പിടിക്കപ്പെടുമ്പോൾ ഹാഷിഷ് കൈവശമുണ്ടായിരുന്നു. ജാമ്യം എടുക്കാൻ ആരും വരാത്തതുകൊണ്ട് അന്നു മുതൽ ജയിലിലാണ്. രാജീവ, ഫോണൊന്ന് എടുക്ക. ഹലോ. ഇന്നലെ രാത്രി നിന്നെ ഗുണ്ടകളിട്ട് പൊരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ സാറിന് കൊടുക്കാം. ഹലോ. ഹലോ, മൊബൈൽ ഫോണെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് എടുത്തൂടെ? അതിന് വേണോ ഒരു അസിസ്റ്റന്റ്? നീ ഇപ്പൊ എവിടെന്നാ? സ്വർഗത്തീന്ന്. അത്രക്ക് ദൂരമാണല്ലോ നമ്മൾ തമ്മിൽ ഇപ്പൊ. നീ കാര്യം പറയടി. എടാ ബുദ്ധൂസേ, ആ ക്രിമിനൽസിനെ ഫോളോ ചെയ്യുന്ന വിവരം ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ നിനക്ക് എന്നോട്? നമുക്ക് ലൈവ് ആയിട്ട് നാട്ടുകാരെ കാണിക്കാറുന്നല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഏതോ വി ഐ പി മരിക്കാൻ കിടക്കുന്നു എന്ന് കേട്ടു, പോയെടുക്ക്. മരണം ലൈവായിട്ട് കാണിക്കാലോ. അത് പോട്ടെ, നിനക്ക് പരിക്കെന്തെങ്കിലും പറ്റിയോ? പിന്നെ ഇടി എന്റെ തല കളഞ്ഞുപോയി, ഞാനിപ്പോ അത് തപ്പിക്കൊണ്ടിരിക്കുക. തലയോ? അലീന, ഗെറ്റ് റെഡി. ആ ഇക്കു, നീ വേഗം ടി വി ഓൺ ചെയ്തേ. പിന്നെ ഫോൺ കട്ടിയല്ലേ? നമസ്കാരം, ഞാൻ അലീന നെറ്റിക്കാടൻ. പ്രധാന വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണർ ഇക്ബാൽ ഐ പി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 2 ക്രിമിനൽസുമായി ഏറ്റുമുട്ടൽ നടന്നതായി സിറ്റി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ ഇവർ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞതായതാണ് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കമ്മീഷണർ ഇപ്പോൾ ലൈനിലുണ്ട്. കമ്മീഷണർ പ്ലീസ്. കമ്മീഷണർ മിസ്റ്റർ സോറി, ഇക്ബാൽ ഐ പി എസ്, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിരിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരിക്കെന്തെങ്കിലും പറ്റിയോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റിയെന്നാണോ സാർ? ഞാൻ സോറി, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത? മാധ്യമങ്ങളെ അറിയിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേക സെല്ലുണ്ട്, അതുവഴി അറിയിക്കാം. ക്ഷമിക്കണം, അദ്ദേഹം ഫോൺ കട്ട് ചെയ്തതാണോ കട്ടായതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ദേഷ്യത്തിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ഇടവേള. ആ
अरे एक मिनट आना भाई सिटी के നിയമപരമായിട്ട് മാത്രം നമ്മൾ തമ്മിൽ നേരിട്ട് പോരാ കുറച്ച് കായികം കൂടി ആവശ്യം വരും പൊങ്ങട്ടെ വേഗം മുന്നോട്ട് പൊങ്ങട്ടെ ഓക്കേ ഓക്കേ